നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലോട് ഭർതൃഗൃഹത്തിൽ നവവധു തൂങ്ങി മരിച്ച സംഭവത്തിൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കും. പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നുമോട് ആദിവാസി നഗറിൽ ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ 25-കാരിയായ ഇന്ദുജയെ നന്ദിയോട് ഇളവട്ടത്തെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും ഇന്ദുജയുടെ സഹപാഠികളാണ്. ഇന്ദുജ മറ്റാരുമായോ ഫോണിൽ സംസാരിക്കുന്നുവെന്ന സംശയത്തിൽ അജാസ് ഇടപെട്ടതാണ് മർദ്ദനത്തിനും പിന്നീട് ഇന്ദുജയുടെ ആത്മഹത്യയ്ക്കും കാരണമെന്നാണ് പോലീസ് നിഗമനം. കൊലപാതക സാധ്യത പോലീസ് തള്ളുകയാണ്. അറസ്റ്റിലായവർ കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇതെല്ലാം. അഭിജിത്ത്, ദേവൻ, അജാസ് എന്നിവരാണ് അറസ്റ്റിലായവർ. ഇവർ റിമാൻഡിലാണ്. ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇരുവരുടെയും പങ്കിനെ കുറിച്ച് വ്യക്തത വന്നതെന്ന് പോലീസ് പറയുന്നത്. മരിച്ച ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അജാസിനെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അജാസിനെ കുറിച്ച് ഇന്ദുജയുടെ വീട്ടുകാർക്ക് അറിയുകയില്ല. അതിനിടെ മരണത്തിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്ദുജയുടെ കുടുംബം. കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ മുകൾ നിലയിലെ മുറിയിലിരുന്ന് ഇന്ദുജ ഫോണിൽ ആരുമായോ സംസാരിക്കുന്നതാണ് കണ്ടത്. മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നതെന്ന് സംശയിച്ച് അജാസ് ഇന്ദുജയുടെ ഫോൺ പിടിച്ചുവാങ്ങി. തുടർന്ന് ഇക്കാര്യം അജാസ് അഭിജിത്തിനോട് പറഞ്ഞു. ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു. രാത്രിയാണ് ഇന്ദുജയെ വീട്ടിൽ എത്തിച്ചത്. ഇക്കാര്യത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായി. ഇന്ദുജയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇന്ദുജ ഫോണിൽ സംസാരിച്ച മറ്റൊരാൾ ആരെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നില്ല. ഭർത്താവ് അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം, ഏൽപ്പിക്കൽ കുറ്റങ്ങളാണ് ചുമത്തിയത്. അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകളും ചുമത്തി. ഇന്ദുജയുടെ ഫോണിലേക്ക് വന്ന അവസാന കോൾ അജാസിന്റേതാണ്. തൊട്ടു പിന്നാലെയാണ് ഇന്ദുജ ജീവനൊടുക്കിയത്. കസ്റ്റഡിയിലെടുത്തപ്പോൾ അജാസും അഭിജിത്തും വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് എത്തിയതെന്ന് പറയുന്നു. ഇന്ദുജയെ ജീവനോടെയാണ് കയറിൽ നിന്ന് മൂരിയെടുത്തതെന്ന് അഭിജിത്ത് പറയുന്നു. ആശുപത്രിയിൽ കൊണ്ടാക്കിയ ശേഷം അഭിജിത്തും ബന്ധുക്കളും മുങ്ങി. ഇത് തെളിവ് നശീകരണത്തിന് വേണ്ടിയാണെന്ന സംശയമുണ്ട്. എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഇന്ദുജയെ ഭർതൃവീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർതൃപീഡന ആരോപണം ഉയർത്തതോടെ അന്ന് തന്നെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 4 മാസം മുമ്പായിരുന്നു ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം. ഇരുവരുടെയും പ്രണയത്തെ എതിർത്ത വീട്ടുകാരെ മറികടന്നാണ് ഇന്ദുജയെ അഭിജിത്ത് വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിയത്. ഇതിനുശേഷം വീട്ടുകാരുമായി ഇന്ദുജയ്ക്ക് കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല. ഭർതൃവീട്ടിൽ ഇന്ദുജ നിരന്തരം പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണം, ഇൻക്വസ്റ്റിനിടെ ഇന്ദുജയുടെ ദേഹത്ത് കണ്ട പരിക്കുകളുമാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ഈ പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊരു സാധാരണ ആത്മഹത്യയായി മാറുമായിരുന്നു. തുടക്കത്തിൽ കേസിൽ പങ്കില്ലെന്ന വാദം അഭിജിത്തിന്റെ അമ്മ പൈങ്കിളി ഉയർത്തിയിരുന്നു. ഏത് അന്വേഷണത്തെ നേരിടുമെന്നും വെല്ലുവിളിച്ചു. മുഖത്തെ പാട് ബസിന്റെ കമ്പിയിൽ കൊണ്ടതാണെന്നും പറഞ്ഞു വെച്ചു. എന്നാൽ കവളിലെ അടി കൈക്കൊണ്ടാണെന്ന് വ്യക്തമായി. ഇതിനിടയിൽ കസ്റ്റഡിയിലുള്ള അഭിജിത്ത് അടി കൊടുത്തുവന്ന കുറ്റസമ്മതവും നടത്തി. അജാസിനെയും ചൂണ്ടിക്കാട്ടി. ഇതോടെ ആത്മഹത്യാ തിയറിൽ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനും പോലീസ് കഴിയുന്നത്ര സാഹചര്യമുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.